മലയാളികളെ കണ്ണികളാക്കുന്ന ചൈനീസ് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകം. ഈ ചൈനീസ് സംഘത്തിന്റെ കോൾ സെന്ററിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ കംബോഡിയൻ പോലീസിനും കൈക്കൂലി നൽകുന്നുണ്ടെന്നാണ് പുതിയ വിവരങ്ങൾ വരുന്നത്. വിസിറ്റിംഗ് വിസയിൽ തായ്ലൻഡിലെത്തുന്നവരെ അതിർത്തി കടത്തിവിടുന്നതിനു വേണ്ടിയാണ് ഏജന്റുമാർ പണം കൈമാറുന്നതെന്നാണ് പിടിയിലായ പ്രതികൾ നൽകുന്ന സൂചന. മ്യാൻമാറിലും ലാവോസിലും കംബോഡിയയിലും ചൈനീസ് സംഘം നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്കാണ് കേരളത്തിൽ നിന്നും ആളുകളെ കയറ്റിവിടുന്നത്. ഈ താവളത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ നൽകിയ പരാതിയിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് പ്രവീൺ എന്ന ഏജന്റിനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പ്രവീണെ സഹായിക്കുന്ന ആലപ്പുഴ സ്വദേശി ജെയ്സും ഇന്നലെ പിടിയിലായി. കമ്പോഡിയയിലെ സംഘവുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ് ജെയ്സ്. ബിറ്റ്കോയിൻ ഇടപാട് വഴിയാണ് ചൈനീസ് സംഘം കമ്മീഷൻ കൈമാറുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനായ ലോങ് എന്ന ആൾ വഴിയാണ് കമ്പോഡിയയിലെ ഇടപാടുകളെന്നാണ് ജെയ്സിന്റെ മൊഴി. വിസിറ്റിംഗ് വിസയിൽ തായ്ലൻഡിലെത്തുന്നവരെ കമ്പോഡിയൻ അതിർത്തി കടത്തിവിടുന്നത് ഇങ്ങനെയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ലോങ്ങിന്റെ ഫോട്ടോയും വിവരങ്ങളുമെല്ലാം കൊല്ലം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിനും കേന്ദ്ര ഏജൻസികൾക്കും ഈ വിവരം പോലീസ് കൈമാറും. ഇതേവരെ റിക്കോർഡ് ചെയ്ത 35 പേരെക്കുറിച്ചുള്ള വിവരം പ്രതികളിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചുപേർ മാത്രമാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. ഓരോരുത്തരെക്കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയവും ഇന്റർപോളും ഉൾപ്പെടെ ഗൗരവത്തോടെ കാണുന്ന മനുഷ്യക്കടത്ത് കേസിലാണ് പോലീസ് അന്വേഷണം. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ ഗൗരവമായ അന്വേഷണം വേണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലും അനിവാര്യമാണ്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. അവധി ചോദിച്ച കീഴുദ്യോഗസ്ഥനെ സിഐ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് പരാതി വന്നിരിക്കുന്നു. പാലക്കാട് നെല്ലിയാമ്പതി പാടകരി പോലീസ് സ്റ്റേഷനിലെ സിപിഒ സന്ദീപന്റെ പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പാലക്കാട് എസ്പിയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.